ओके, गुड मॉर्निंग एवरीबॉडी। गुड मॉर्निंग मैम। गुड मॉर्निंग। എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഫസ്റ്റ് പീരീഡ് തന്നെ നമ്മുടെ ക്ലാസ് ആണ്. രാവിലെ എണീറ്റു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പോവോ? കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ രാവിലെ? ഇല്ല, ക്ലാസ് കഴിഞ്ഞിട്ട് കഴിക്കാനിരിക്കുകയാണ് അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിന് മുമ്പേ കഴിക്കായിരുന്നില്ലേ? എനിവേ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോയാലോ. കഴിഞ്ഞ ദിവസം നമ്മൾ പോയം എടുത്ത് നമ്മുടെ തീർന്നായിരുന്നു. എല്ലാവർക്കും അതിന്റെ ആശയം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ചോദിക്കാമല്ലോ അല്ലേ? ഇല്ലേ, ചോദിച്ചൂടെ? എല്ലാവരും റെഡിയല്ലേ ഇതിന് ഉത്തരം പറയാനായിട്ട്? ഞാൻ ചെറിയ ചോദിക്കുന്ന ചെറിയ ചെറിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ റെഡിയല്ലേ? എനിവേ, ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയാൻ റെഡി ആയിരിക്കുക. ബിഫോർ ദാറ്റ് സ്വിച്ച് ഓൺ യുവർ വീഡിയോസ്. പ്ലീസ് സ്വിച്ച് ഓൺ യുവർ വീഡിയോസ് എവ്രിബഡി. എവ്രിബഡി, ഐ വാണ്ട് ടു സീ യുവർ ഫേസ്. അഫ്സാന, അർജുൻ, എമിൽ, നിരുപമ, വിഷ്ണുപ്രിയ, ആദിത്യ, എമിൽ, എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ, ചോദിച്ചോട്ടെ. ഫസ്റ്റ് ഇരിക്കുന്നത് സൈനബിയാണ്. സൈനബയ്ക്ക് തന്നെ ആദ്യത്തെ ചോദ്യം. ഓക്കെ, അമ്പാടിയിലേക്ക് എന്ന കവിത ആരെഴുതി? കൃതി ഏത്? ചെറുശ്ശേരി കൃഷ്ണഗാഥ. വെരി ഗുഡ്, വെരി ഗുഡ്. കീപ് ഇറ്റ് അപ്പ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദിൽ. ആദിൽ, ആദിലിന്റെ വീഡിയോ അനങ്ങുന്നില്ല, എന്തോ പ്രോബ്ലം ഉണ്ടെന്നാണ്. ഹെൻ സ്റ്റീവ്, ഹെൻ സ്റ്റീവ്. യെസ് മാം. ചോദ്യം ശ്രദ്ധിച്ചോളൂ. അക്രൂരൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഈ പാഠഭാഗത്ത് നിന്നും അക്രൂരൻ, അക്രൂരമായുള്ള മാനസം എന്നൊക്കെ പറയുന്നുണ്ട്. ക്രൂരനല്ലാത്ത, ക്രൂരനല്ലാത്ത. യെസ്, ക്രൂരത ഇല്ലാത്ത. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് വൺ, മെൽവിൻ. മെൽവിൻ, റെഡി ആയിരുന്നോ? അറിയില്ല എന്നുള്ള എക്സ്ക്യൂസ് ഒന്നും എന്നോട് പറയരുത് കേട്ടോ. ചോദ്യം ഇതാണ്, ചോദ്യം ഇതാണ്, ആരുടെ ചിന്തകൾ എവിടേക്ക് പോകുമ്പോഴുള്ള ചിന്തകളൊക്കെയാണ്? ആരുടെ എവിടേക്ക് പോകുമ്പോഴുള്ള ചിന്തയാണ് കവിതയുടെ ആദ്യ ഭാഗത്ത് പറയുന്നത്? കൃഷ്ണന്റെ, കൃഷ്ണന്റെ, കൃഷ്ണന്റെ ചിന്തകളാണ്. കൃഷ്ണന്റെ ആണോ ചിന്തകള്? അക്രൂരൻ. അക്രൂരന്റെ ചിന്തകളാണ്. ഓക്കെ, എവിടേക്ക് പോകുമ്പോഴുള്ള ചിന്തകളാണ്? അമ്പാടിയിലേക്ക്. യെസ്, എന്തിനാണ് അമ്പാടിയിലേക്ക് പോകുന്നത് അക്രൂരൻ? കൃഷ്ണനെ കാണാൻ. കൃഷ്ണനെ കാണാൻ. ആരുടെ നിർദ്ദേശപ്രകാരമാണ്? കംസൻ. യെസ്, ഫൈൻ. Thank you, Melvin. Meghna? Meghna? Yes, sir. Okay. എന്തൊക്കെ ചിന്തകളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അക്രൂരൻ ആദ്യ ഭാഗത്ത് ചിന്തിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് അക്രൂരൻ ആദ്യ ഭാഗത്ത് ചിന്തിക്കുന്നത്? എന്തൊക്കെ ചിന്തകളാണ്? അവിടെ ചെല്ലുമ്പോ തന്നെ കാർവണ്ടിനെ പോലെ കൃഷ്ണൻ വരുമെന്നും, കാർവണ്ടിനെ പോലെ കണ്ണുകളോടുകൂടിയ കൃഷ്ണൻ, എങ്ങനെ എങ്ങനെയുള്ള ദീനനായി നിൽക്കുന്ന താനായ പൂവായ അക്രൂരനിൽ നിന്ന് തേൻ, അക്രൂരി തന്റെ ജീവിതം ധന്യമാകും എന്നുള്ള ഒരു വിശ്വാസമാണ് അദ്ദേഹത്തിന്റെ. അത്രയ്ക്കും ഭക്തനാണ്. പിന്നെയോ? പിന്നെ കൃഷ്ണന്റെ പുഞ്ചിരിയായ തൂണിലാ വീട്ടിൽ തന്റെ മനസ്സാകുന്ന പിന്നെ ആ കയ്യിനെ കുറിച്ചും കാല് കാണുമ്പോ എന്തൊക്കെയാണ് വിചാരം അദ്ദേഹത്തിന്റെ? കയ്യില് വെണ്ണ കുളിർത്ത കയ്യില് ചുംബിക്കാനും, പിന്നെ കാല്
ഇങ്ങനെ വിചാരിച്ച് വിചാരിച്ച് എവിടെ എത്തിച്ചേർന്ന അവസാനം നമ്മുടെ അക്രൂരൻ അമ്പാടിയിലേക്ക് എത്തി. ദെൻ നെക്സ്റ്റ് നിരുപമ ഓക്കെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. അവിടെ എത്തിച്ച എന്തൊക്കെ കാഴ്ചകളാണ് അക്രൂരൻ അവിടെ അമ്പാടിയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് അവിടെ കണ്ടത്? പൂഴിയിൽ കണ്ണന്റെ കാൽപാദം കണ്ടു. ഓക്കെ അത് കണ്ടപ്പോ അക്രൂരൻ തേരിൽ നിന്നിറങ്ങി അവിടെ അയാളൊന്ന് കുമ്പിട്ട് കൈകൂടി നിന്നു സന്തോഷത്തോടെ പൂഴിയിൽ വീണ്. ഭയങ്കര സന്തോഷമായതുകൊണ്ട് അക്രൂരൻ പൂഴിയിൽ വീണ് പുരണ്ടു. പിന്നെ എഴുന്നേറ്റ് നന്ദഗോപരുടെ മന്ദിരത്തിലേക്ക് പോയി. പിന്നെ പശുവിന്റെ പാല് കറക്കാനുള്ള ശബ്ദം പാല് കറക്കുന്ന ശബ്ദവും പിന്നെ ബാലന്മാർ അവിടെ ഒച്ച കളിക്കുന്നതും പശുക്കൾ കുഞ്ഞുങ്ങള് ഇടകലർന്ന് കളിക്കുന്നത് പശുക്കിടാങ്ങൾ ഇടകലർന്ന് കളിക്കുന്നത് പിന്നെയോ കാളക്കുട്ടികള് കുത്തി പരസ്പരം തല്ലുകൂടുന്ന കാഴ്ച. അപ്പൊ അന്നേരം എന്തുണ്ടായി? ധൂളികൾ ഇങ്ങനെ പറക്കുന്നതും പറക്കുന്നുണ്ടായി. പറയും പിന്നെന്താണ് ഗോപസ്ത്രീകളെ കുറിച്ച് പറയുന്നത്? പാല് കറക്കാനായി പാൽക്കുഴ ചേർത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് നീലക്കണ്ണുള്ള സുന്ദരിമാരായിട്ടാണ് ഗോപസ്ത്രീമാരെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പശുക്കളെ പേര് വിളിച്ച് പേര് നീട്ടി വിളിച്ച് മറ്റുള്ളവരോട് ചോദിക്കണം എന്റെ പശുവിനെ കണ്ടോ അപ്പുറത്തുള്ള വീട്ടില് എന്റെ പയ്യനെ കാണാനില്ല നിന്നോട് വീട്ടിലുണ്ടോ പറഞ്ഞോ. ഇങ്ങനെ ചോദിച്ചു നിന്നുള്ള സുന്ദരിമാരുണ്ട് അങ്ങും. വെരി ഗുഡ്, താങ്ക് യു നിരുപമ. സന്തോഷം നിങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ എനിക്ക് കേൾക്കുമ്പോ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. ദെൻ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഗ്രാമർ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാമറിന്റെ ടച്ച് അങ്ങനെ തന്നെ വിട്ടുപോകും. നിങ്ങൾ എന്തൊക്കെ ഗ്രാമറാണ് കഴിഞ്ഞ വർഷം പഠിച്ചിരുന്നത്? കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം ഇങ്ങനെയുള്ള അതൊക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം, അല്ലേ? ഇല്ലേ? ഉണ്ട്. അതെ. അപ്പൊ എന്താണ് കർത്തരി പ്രയോഗം? അഫ്സാനയുടെ വീഡിയോ അനങ്ങുന്നില്ല, എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, കണക്ഷൻ പ്രോബ്ലം ഉണ്ട്. ആഷിക്, എന്താണ് കർത്തരി പ്രയോഗം? ആ പേരിൽ തന്നെ ഉണ്ട്, ഏതിനാണ് ഇമ്പോർട്ടൻസ്? കർമ്മത്തിന്. കർത്തരി, കർത്തരി പ്രയോഗം അല്ല, കർത്താവിന്. യെസ്, കർത്താവിന് മാറ്റമുണ്ടാവുന്നതല്ലേ? കർത്താവിന് മാറ്റമല്ല, കർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രയോഗം. കർത്താവിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ആരാണ് ഈ കർത്താവ്? പ്രവർത്തി ചെയ്യുന്ന ആൾ. പ്രവർത്തി ചെയ്യുന്ന ആൾ. യെസ്, പ്രവർത്തി ചെയ്യുന്ന ആള് അല്ലെങ്കിൽ വസ്തു, ഇതൊക്കെയാണ് കർത്താവ്. അപ്പൊ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ വേറെ ആളോട് ചോദിക്കേ. വിഷ്ണുപ്രിയ, എന്താണ് കർമ്മം? കർമ്മം കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി അല്ലേ? ആ യെസ്, പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന
വസ്തു അല്ലെങ്കിൽ വ്യക്തി, അതാണ് കർമ്മം. അപ്പൊ ക്രിയ എന്താണ്? സാവിയോ, സാവിയോ വീഡിയോ ഓഫ് ആക്കി പോയോ? പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് ക്രിയ. ഈ മൂന്നും അറിയാലോ, കർത്താവ് എന്താണ്, കർമ്മം എന്താണ്, ക്രിയ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാം അല്ലേ? അല്ലേ? ഒരു എക്സാമ്പിള്, രാമൻ രാവണനെ വധിച്ചു എന്നുള്ള ഒരു എക്സാമ്പിള്. ഏതാണ് കർത്താവ്, ഏതാണ് കർമ്മം, ഏതാണ് ക്രിയ? രാമൻ രാവണനെ വധിച്ചു. ഏതാണ് കർത്താവ്? ഞാൻ ചോദിക്കാം, സൂര്യ. പേപ്പറും പെൻസിലും, അല്ല സോറി, പേനയും ബുക്കും കയ്യിൽ വെക്കുക കേട്ടോ. എന്താ? രാമൻ രാവണനെ വധിച്ചു, സെന്റൻസ് ആണ്. ക്ലിയർ? ഈ സെന്റൻസില് ഏതാണ് കർത്താവ്, ഏതാണ് കർമ്മം, ഏതാണ് ക്രിയ, ഈ മൂന്നിനെയും വേർതിരിച്ച് എഴുതാം. ഒന്ന് പറയാമോ? രാമൻ രാവണനെ വധിച്ചു. രാമൻ കർത്താവ്. യെസ്, പ്രവൃത്തി ചെയ്ത ആളാണ് അല്ലേ? യെസ്. ഇനി കർമ്മം ഏതാണ്? കർമ്മം വധിച്ചു. അല്ല, രാവണൻ. യെസ്, രാവണൻ. കർത്താവ് ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചത് ആരാണ്? രാവണൻ. അതുകൊണ്ട് രാവണൻ കർമ്മം. ദെൻ ക്രിയ ഏതാണ്? വധിച്ചു. വധിച്ചു, അതായത് ഒരു ചെയ്ത ഒരു പ്രവൃത്തിയാണ് അല്ലേ? പഠിച്ചു, കളിച്ചു, നടന്നു, ഇതൊക്കെയാണ് ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഈ ഞാൻ തന്ന സെന്റൻസിലുള്ള ക്രിയ എന്നുള്ളത് വധിക്കുക, അതാണ് ക്രിയ. ഓക്കെ, ഇപ്പൊ കർത്താവ്, കർമ്മം, ക്രിയ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ? ചെറിയ ക്ലാസ്സിലെ തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ്, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ദെൻ ഇനി എന്താണ് കർമ്മണി പ്രയോഗം? ഇപ്പൊ നമ്മള് പറഞ്ഞ ആ സെന്റൻസ് ഉണ്ടല്ലോ, കർത്താവ്, കർമ്മം, ക്രിയ, അത് ഏത് പ്രയോഗത്തിൽ വരുന്നതാണ്? കർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇപ്പൊ രാമൻ രാവണനെ വധിച്ചു എന്നുള്ളത് ഏത് പ്രയോഗത്തിൽ എഴുതിയതാണ്? കർത്തരി. യെസ്, കർത്തരി പ്രയോഗമാണ്. ഒരു എക്സാമ്പിൾ കൂടെ അതിന് ഞാൻ പറയാം. യെസ്, കാളിദാസൻ ശാകുന്തളം എഴുതി. കാളിദാസൻ, ഞാൻ ചോദിക്കുന്നവര് പറയാൻ കേട്ടോ, കാളിദാസൻ ശാകുന്തളം എഴുതി. എന്ത് പ്രയോഗമാണ് വിഷ്ണു? കർത്തരി പ്രയോഗം. യെസ്, കർത്തരി പ്രയോഗം. കർത്താവ് ഏത്, കർമ്മം ഏത്, ക്രിയ ഏത് അതില്? കർത്താവ് കാളിദാസൻ. യെസ്, കറക്റ്റ് ആണ്. കർമ്മം? കർമ്മം ശാകുന്തള. ദെൻ ക്രിയ എഴുതി. യെസ്, കറക്റ്റ്. ദെൻ വൺ മോർ എക്സാമ്പിൾ, അഞ്ജിത. അഞ്ജിത. യെസ് മാം. ഓക്കെ, റെഡി? യെസ് മാം. അമ്മ കുഞ്ഞിനെ ലാളിക്കുന്നു. അമ്മമാര് മക്കളെ ലാളിക്കില്ലേ? അമ്മ കുഞ്ഞിനെ ലാളിക്കുന്നു, ഏത് പ്രയോഗമാണ്? കർത്തരി. യെസ്, കർത്തരി പ്രയോഗം. കർത്താവ് ഏതാ, കർമ്മം ഏതാ, ക്രിയ ഏതാ? കർത്താവ്, അമ്മ, കർമ്മം, കുഞ്ഞ്. കർമ്മം, കുഞ്ഞ്. കുഞ്ഞ്, അമ്മ ചെയ്ത പ്രവൃത്തി ലാളിക്കുക, കുഞ്ഞാണ്. ഏതാണ് ക്രിയ? ലാളിക്കുക. ക്രിയ, വെരി ഗുഡ്. അപ്പോ ഒരെണ്ണം കൂടെ ചോദിക്കാം. ചിലവരുടെ വീഡിയോ ഒന്നും ഓണല്ലല്ലോ, എനിക്ക് കണ്ടൂടാ. ഹദീദി, ഹദീദി. ചോദ്യം കേട്ടോളൂ. വാൽമീകി കേട്ടണ്ടല്ലോ അല്ലെ? വാൽമീകി രാമായണം രചിച്ചു, ഏത് പ്രയോഗമാണ്? ക്ലിയർ ആയില്ല. കർത്തരി. കർത്തരി പ്രയോഗം. കർത്താവ് ഏതാണതില്? വാൽമീകി. ഓ യെസ്. കർമ്മം ഏതാണ്? സെന്റൻസ് ഒന്ന് കൂടി വായിക്കോ. കർമ്മം ഏതാണ്?
മിസ് സെന്റൻസ് ഒന്ന് കൂടി വെക്കാം, ഞാൻ മര്യാദ കേട്ടില്ല. രാമായണം കർമ്മം രചിച്ചു ക്രിയ. അപ്പോ കർത്തരി പ്രയോഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നൗ വി ആർ മൂവിംഗ് ഓൺ ടു കർമ്മണി. കർമ്മണി പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് കർമ്മണി പ്രയോഗം? കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുക, കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രയോഗം. ഞാൻ പറയണത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ചിലവർ എനിക്ക് പറയുന്നു, മെസ്സേജ് വരുന്നുണ്ട്, ക്ലിയർ അല്ല എന്ന് പറഞ്ഞ്. എന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ? യെസ്. അപ്പൊ അവരുടെ പ്രശ്നമായിരിക്കും. ഓക്കെ, കർമ്മണി പ്രയോഗം എന്ന് പറഞ്ഞാല് കർത്തരിയില് കർത്താവിന് പ്രാധാന്യമെങ്കിൽ കർമ്മണിയില് കർമ്മത്തിന് പ്രാധാന്യം അല്ലേ. പക്ഷേ കർത്തരി പ്രയോഗത്തിൽ തന്ന വാക്യം കർമ്മണിയിലേക്ക് ആക്കുമ്പോൾ ചില കാര്യങ്ങള് ശ്രദ്ധിക്കേണ്ടതുണ്ട് ആണല്ലോ, അറിയാലോ, അതൊക്കെ അറിയാന്ന് വിചാരിക്കുന്നു ഇല്ലേ? യെസ്. എന്താണ് ഒന്ന് പറയാവോ? മക്കളെ എന്താണ് ആ പ്രത്യേകത ഒന്ന് പറയാവോ? വാക്യത്തിൽ മാറ്റം വരുന്നു. ഇപ്പൊ നമ്മള് ഇവിടെ അമ്മ കുഞ്ഞിനെ ലാളിക്കുന്നു എന്നുള്ളത് കർമ്മണിയിലാവുമ്പോ എന്താവും മാറ്റം? അമ്മ അമ്മയാൽ കുഞ്ഞ്, അമ്മയാൽ കുഞ്ഞിനെ ലാളിക്കപ്പെട്ടു. യെസ്, അമ്മയാൽ ആൽ എന്നുള്ള ആ പ്രത്യയം ഏതിന്റെ പ്രത്യയമാണത്? ആൽ എന്ന പ്രത്യയം ഏതിന്റെയാണ്? ആൽ പ്രത്യയം. പ്രയോജിക. യെസ്, ആൽ പ്രയോജിക. യെസ്, ആ കാരിക അറിയാൻ തോന്നു, വരികൾ അറിയാൻ തോന്നു അല്ലെ? തന്മ നിർദ്ദേശിക കർത്ത പ്രതിഗ്രാഹിക കർമ്മമേ ഓട് സംയോജിക സാക്ഷി സ്വാമി ഉദ്ദേശിക കന് ആൽ പ്രയോജികയാം ഹേതു ഉടേന്റെ സംബന്ധിക സ്വത ആധാരികാധികരണം ഇൽക്കൽ പ്രത്യയമായവ. ഈ കാരിക അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലേ? ഇല്ലേ? അറിയില്ലേ? യെസ്, അറിയാം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ആ വരി അറിഞ്ഞാല് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രത്യയങ്ങളും പിന്നെ സമാസം വരുമ്പോ അതും കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും ഈ വരികള് അറിഞ്ഞാല്. ഒരു ഷോർട്ട് കട്ടാണ്, പിന്നെ ഒരു അതിനെ വീണ്ടും ഷോർട്ടായിട്ട് പറയും, നിപ്രസം ഉപ്രസം ആ എന്ന് ഫസ്റ്റ് വേർഡുകൾ ചേർത്തിട്ട്, നിർദ്ദേശിക അങ്ങനെയുള്ള അതിന്റെ ആദ്യത്തെ വേർഡുകൾ ചേർത്തിട്ട് നിപ്രസം ഉപ്രസം ആ അതിന്റെ പ്രത്യയങ്ങളാണ് ഈ പറഞ്ഞത്. എന്താണ് നിർദ്ദേശികയുടെ പ്രത്യേകിച്ച് പ്രത്യയങ്ങളൊന്നും തന്നെ ഇല്ല. ദെൻ പിന്നെ ഏതാണ്? തന്മ നിർദ്ദേശിക കർത്ത പ്രതിഗ്രാഹിക കർമ്മം എ, പ്രതിഗ്രാഹികയുടെ എ പ്രത്യയം. അത് നോട്ട് ചെയ്ത് വെക്ക, എ പ്രത്യയം പ്രതിഗ്രാഹികയുടെ. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞേ? ആൽ പ്രത്യയം ഏതിന്റെയാന്ന് പറഞ്ഞു? ആൽ പ്രയോജികയാം ഹേതു, പ്രയോജികയുടെ പ്രത്യയമാണ് ആൽ പ്രത്യയം. ഈ രണ്ട് പ്രത്യയങ്ങളും നോട്ട് ചെയ്ത് വെക്കാം, എ പ്രത്യയവും പ്രതിഗ്രാഹികയുടെ എ പ്രത്യയവും പ്രയോജികയുടെ ആൽ പ്രത്യയവും നോട്ട് ചെയ്ത് വെക്കാം. അത് ഇതിനാവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോ കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പ്രയോഗമാണ് നമ്മുടെ കർത്തരി പ്രയോഗം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ഒരു എക്സാമ്പിള്, ആദ്യം തന്നെ എക്സാമ്പിള് നമുക്ക് നോക്കാം. അമ്മ കുഞ്ഞിനെ ലാളിക്കുന്നു എന്ന വാക്യത്തില് അമ്മയാൽ ഏത് പ്രത്യയം ചേർത്തു നമ്മൾ അവിടെ? ആൽ പ്രത്യയം. കർത്താവിനോടൊപ്പം ആൽ പ്രത്യയം പ്രവൃത്തി ചെയ്യുന്ന ആളാണ് കർത്താവ്. ആ കർത്താവിനോടൊപ്പം നമ്മള് ആൽ പ്രത്യയം ചേർത്തു.
ഇവിടെ പ്രവർത്തി ചെയ്തത് അമ്മയാണ്. അപ്പോ അമ്മ എന്ന വാക്കിനോടൊപ്പം നമ്മള് ആൽ എന്ന് ചേർത്തപ്പോൾ അമ്മയാൽ എന്ന് നമുക്ക് കിട്ടി. അമ്മയാൽ പിന്നെ ആരാണ്? കുഞ്ഞിനെ എന്നുള്ളതിലെ എ പ്രത്യയം മാറ്റി. ആ എ പ്രത്യയത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. ആ എ പ്രത്യയം നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ കർമ്മത്തിനോടൊപ്പമുള്ള എ എന്നുള്ള ആ പ്രത്യയം, പ്രതിഗ്രാഹികയുടെ എ പ്രത്യയം, കുഞ്ഞിനെ എന്നുള്ളതിലെ എ പ്രത്യയം നമ്മള് കളഞ്ഞു, വേണ്ട. അപ്പോ അമ്മയാൽ കുഞ്ഞ് എന്നായി മാറി. ദെൻ ലാളിക്കുന്നു എന്നുള്ളതിന്റെ ഒപ്പം എന്താ നമ്മൾ ചേർക്കുക? പെട്ടു. ലാളിക്കുന്നു, യെസ്, ലാളിക്ക പെട്ടു. പെടുക എന്ന സഹായക ക്രിയ ക്രിയയോടൊപ്പം നമ്മള് ചേർക്കുന്നു. പെടുക എന്ന സഹായക ക്രിയ ക്രിയയോടൊപ്പം ഏത് ക്രിയ? ഇവിടെ ലാളിക്കുന്നു എന്നുള്ളത് ക്രിയയാണ് അല്ലേ, അല്ലെങ്കിൽ വധിച്ചു എന്നുള്ളത് ക്രിയയാണ് അല്ലേ, രചിച്ചു, എഴുതി, ഇതെല്ലാം ക്രിയയാണ്. അപ്പോ ഈ ക്രിയയോടൊപ്പം നമ്മൾ എന്ത് ചേർക്കുന്നു? പെടുക എന്ന സഹായക ക്രിയ ചേർക്കുന്നു. ക്ലിയർ? എന്തൊക്കെ പറഞ്ഞു? കർത്താവിനോടൊപ്പം നമ്മൾ എന്ത് ചേർക്കുന്നു? ഹയ, ഹയ, ഹയ. നോട്ട് ഓഡിബിൾ. അമാൻ, അമാൻ. ചേർക്കുന്നു കർത്താവിനോടൊപ്പം ആൽ പ്രത്യയം. ദെൻ നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കുക. അമാൻ പിന്നെന്താണ് വരുത്തുന്ന മാറ്റം? കർമ്മത്തിനോടൊപ്പമുള്ള അവസാനം ക്രിയയോടൊപ്പം എന്ത് ചേർക്കുന്നു? പെട്ടു. പെടുക സഹായക്രിയ, സഹായക ക്രിയ, ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയാം. സഹായക ക്രിയ നമ്മള് ചേർക്കുന്നു. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ. അടുത്തത് ഞാൻ നിങ്ങളോട് തന്നിട്ട്, എക്സാമ്പിൾ തന്നിട്ട് നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. അടുത്ത ചോദ്യം ഞാൻ പറയാം. ആദിൽ, ആദിൽ, ഇസ് ഇറ്റ് ഓഡിബിൾ? യെസ്. ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഇതിപ്പോ ഏത് പ്രയോഗത്തിലേക്ക് ആക്കുമ്പോഴുള്ള പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത്? കർത്തരി. കർത്തരിയെ കർമ്മണിയിലേക്ക് ആക്കുമ്പോഴുള്ള പ്രത്യേകതയാണ് ആല്. ദെൻ എ പ്രത്യയം വേണ്ട, പെടുക എന്നുള്ള സഹായക ക്രിയ. അപ്പോ അടുത്ത എക്സാമ്പിള്, രാമൻ രാവണനെ വധിച്ചു എന്നുള്ളതില് കർത്തരി കർമ്മണിയിലേക്ക് ആക്കുമ്പോൾ വരുന്ന മാറ്റം എന്തൊക്കെയാണ്? രാമൻ രാവണനെ വധിച്ചു, എന്താണ് അതില്? രാവണൻ രാവണ രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു. ആ, രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ രാമനാൽ രാവണൻ കൊല്ലപ്പെട്ടു. ബോത്ത് കറക്റ്റ്. എന്തൊക്കെ വരുത്തി മാറ്റം? രാമൻ എന്നുള്ള കർത്താവിനോടൊപ്പം നമ്മള് ആൽ പ്രത്യയം ചേർത്തു. ദെൻ നേ, രാവണനെ എന്നുള്ളതിലെ എ പ്രത്യയം നമ്മള് മാറ്റിക്കളഞ്ഞു. ദെൻ വധിച്ചു എന്നുള്ളതിന്റെ കൂടെ പെടുക സഹായക ക്രിയ ചേർക്കുമ്പോൾ വധിക്കപ്പെട്ടു എന്നായി മാറി. ക്ലിയർ? ആ, അടുത്തത് ഹെയ് സ്റ്റീവ്. ഹെയ് സ്റ്റീവ്. യെസ് മാം. ആ, ചോദ്യം ശ്രദ്ധിച്ചോളൂ. വാൽമീകി രാമായണം രചിച്ചു. ഇതിനെ കർമ്മണിയിലേക്ക് ആക്കുമ്പോൾ വരുന്ന പ്രത്യേകത? വാൽമീകിയാൽ രാമായണം രചിക്കപ്പെട്ടു. യെസ്, വാൽമീകിയാൽ, വാൽമീകി എന്ന കർത്താവിനോടൊപ്പം ആൽ പ്രത്യയം ചേർത്തു. വാൽമീകിയാൽ, ദെൻ രാമായണം. അവിടെ എ പ്രത്യയം ഒന്നും കളയാനായിട്ട് ഇല്ല. പുസ്തകമാണ്, കൃതിയാണ്, എ പ്രത്യയം ഒന്നും ഇവിടെ അവിടെ ഇല്ല. രചിച്ചു എന്നുള്ളതില് രചിക്ക പെട്ടു എന്നായി മാറി. ദെൻ ലാസ്റ്റ് വൺ, അഞ്ജിത. നോ റെസ്പോൺസ്. അഫ്സാന,
യെസ് അഞ്ജിത ഉണ്ടോ ഓക്കെ അഞ്ജിത ചോദ്യം ശ്രദ്ധിച്ചോളൂ കാളിദാസൻ ശാകുന്തളം എഴുതി അതിനെ നമ്മൾ എങ്ങനെ കർമ്മിണിയിലേക്ക് മാറ്റും ശാകുന്തളം കാളിദാസനാൽ എഴുതപ്പെട്ടു യെസ് അതും ശരിയാണ് അല്ലെങ്കിൽ കാളിദാസനാൽ ശാകുന്തളം എഴുതപ്പെട്ടു അവിടെ ശാകുന്തളത്തിനോട് കൂടി പ്രത്യയം ഒന്നും ഇല്ല അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല എഴുതി എന്നുള്ളത് എഴുതപ്പെട്ടു എന്നായി മാറി ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ആൽപ്രത്യയത്തിന്റെ കാര്യം പറഞ്ഞു കർത്താവിനോടൊപ്പം ദെൻ ക്രിയയോടൊപ്പം പെടുക എന്നുള്ള സഹായക ക്രിയ ചേർക്കുന്നു എന്ന് പറഞ്ഞു പിന്നെന്താണ് എ പ്രത്യയം ഉണ്ടെങ്കിൽ നമ്മളത് കർമ്മത്തിനോടൊപ്പം എ പ്രത്യയം ഉണ്ടെങ്കിൽ അത് നമ്മള് മാറ്റുന്നു എന്നും പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമ്മള് എഴുതും കർമ്മണിയിലാണ് ഈ സാധനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടാ അല്ലാതെ കർമ്മണിയിലേക്ക് ആക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ദെൻ ഗോപി ചിത്രം വരച്ചു എങ്ങനെ മാറ്റാം ഗോപിയാൽ ചിത്രം വരക്കപ്പെട്ടു യെസ് ഗോപിയാൽ ചിത്രം വരക്കപ്പെട്ടു രാമൻ രാജ്യം ഭരിച്ചു രാമൻ രാജ്യം ഭരിച്ചു എങ്ങനെ മാറ്റാം രാമനാൽ രാജ്യം യെസ് രാമനാൽ രാജ്യം ഭരിക്കപ്പെട്ടു വ്യാസൻ മഹാഭാരതം രചിച്ചു വ്യാസനാൽ മഹാഭാരതം രചിക്കപ്പെട്ടു അപ്പോ കർത്തരി കർമ്മണി പ്രയോഗം ഒരുവിധം ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓർമ്മ വന്നല്ലോ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളൊക്കെ യെസ് ഇനി അങ്ക അങ്കി വാക്യം അറിയാലോ അല്ലെ എന്താണ് അങ്കവാക്യം എന്താണ് അങ്കി വാക്യം എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം അല്ലെ അങ്കി വാക്യം എന്നാൽ എന്താണ് അങ്കി വാക്യം എന്താണ് അങ്കി വാക്യം അതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ അങ്കി വാക്യത്തിന് പൂർണ്ണപദം യെസ് പൂർണ്ണപദമാണ് അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു ആശയം കിട്ടുന്ന അല്ലെങ്കിൽ നൽകുന്ന ഒരു വാക്യമാണ് അങ്കി വാക്യം ഒരു അർത്ഥപൂർത്തി ഉണ്ടാകും അങ്കി വാക്യത്തിന് എന്നാൽ അങ്കവാക്യം എന്നുള്ളത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ പൂർണ്ണമല്ല അങ്കി വാക്യത്തിന്റെ സഹായത്തോടു കൂടി മാത്രമാണ് അതിനെ ഒരു പൂർണ്ണത കിട്ടുകയുള്ളൂ അതാണ് അതിന്റെ ഒരു പ്രത്യേകത അങ്കി മീൻസ് കംപ്ലീറ്റ് അങ്ക മീൻസ് ഇൻകംപ്ലീറ്റ് അത് ഓർത്തു വെക്കാം അങ്കി എന്നുള്ളത് കംപ്ലീറ്റും അംഗം എന്നുള്ളത് ഇൻകംപ്ലീറ്റും ഉദാഹരണം കുമാരനാശാൻ മഹാകവിയാണ് ഇതെന്ത് വാക്യമാണ് കുമാരനാശാൻ മഹാകവിയാണ് എന്ത് വാക്യമാണത് അങ്കി വാക്യമാണ് യെസ് ചന്ദ്രൻ ഉപഗ്രഹമാണ് എന്ത് വാക്യമാണ് ഒരു പൂർണ്ണത ഉണ്ട് എന്നാൽ നമ്മള് അങ്കി വാക്യം അങ്കവാക്യം വേർതിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയാം വേനൽ കഠിനമായപ്പോൾ നദികളെല്ലാം വറ്റി വരണ്ടു എന്നുള്ള ഒരു എക്സാമ്പിൾ നോക്കാം എഴുതി നോക്കാം വേനൽ കഠിനമായപ്പോൾ നദികളെല്ലാം വറ്റി വരണ്ടു ഇതിലെ അങ്കവാക്യവും അങ്കി വാക്യവും ഏതാണ് ഞാൻ ചോദിക്കേ വേനൽ കഠിനമായപ്പോൾ അങ്കവാക്യം നദികളെല്ലാം വറ്റി അങ്കി വാക്യം നദികളെല്ലാം വറ്റി എന്നുള്ളത് അങ്കിവാക്യം അങ്കിവാക്യം വേനൽ കഠിനമായപ്പോൾ എന്നുള്ളത് അങ്കവാക്യം ഇൻകംപ്ലീറ്റ് ആണ് ദെൻ നദികളെല്ലാം വറ്റി അത് അർത്ഥപൂർത്തിയുണ്ട് നദികളെല്ലാം വറ്റി അല്ലെങ്കിൽ കിണറുകളെല്ലാം വറ്റി എന്ന് പറയുമ്പോ അതിനൊരു അർത്ഥപൂർത്തി ഉണ്ട് എന്നാൽ വേനൽ കഠിനമായപ്പോൾ എന്ത് അവിടെ ഒരു കംപ്ലീഷൻ ഇല്ല അതുകൊണ്ട് പൂർണമായ അർത്ഥം കിട്ടുന്ന അങ്കി വാക്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ അങ്കവാക്യം അങ്കിവാക്യത്തിന്റെ സഹായത്തോടു കൂടി മാത്രമാണ് അങ്കവാക്യത്തിന് അർത്ഥപൂർത്തി ഉണ്ടാവുകയുള്ളൂ അല്ലേ
അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നോക്കാം, പത്മിനി ഒരു പേരാണ്, പത്മിനി അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ചേർത്തോ. മേശമേൽ വച്ചിരുന്ന പുസ്തകം രാമൻ എടുത്തു. പത്മിനി മേശമേൽ വച്ചിരുന്ന പുസ്തകം രാമൻ എടുത്തു. എന്താണ് അതില് അംഗവാക്യവും അങ്കിവാക്യവും? സൈനബ പറയ. പത്മിനി മേശമേൽ വച്ചിരുന്ന പുസ്തകം രാമൻ എടുത്തു. അതിലെ അംഗവാക്യവും അങ്കിവാക്യവും ഏതാണ്? സൈനബ കിട്ടിയില്ല. പത്മിനി മേശമേൽ വച്ചിരുന്ന പുസ്തകം രാമൻ എടുത്തു. ചോദ്യം മനസ്സിലായോ? പത്മിനി മേശമേൽ വച്ചിരുന്ന പുസ്തകം രാമൻ എടുത്തു. അതിലെ അംഗവാക്യവും അങ്കിവാക്യവും ഏത്? അതാണ് ചോദ്യം. ഉത്തരം പറയൂ. സൈനബ ഉത്തരം. പത്മിനി മേശമേൽ വെച്ചിരുന്ന അംഗവാക്യം യെസ്, പുസ്തകം രാമൻ എടുത്തു അംഗിവാക്യം യെസ്, വെരി ഗുഡ്. അപ്പോ നമ്മള് അംഗവാക്യത്തിന്റെ കൂടെ എന്തെങ്കിലും കുറച്ചും കൂടെ വേർഡുകള് ആഡ് ചെയ്താൽ മാത്രമാണ് അംഗിവാക്യം അല്ലെങ്കിൽ അതിനൊരു പൂർണ്ണത കിട്ടുകയുള്ളൂ. അത് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അത് പൂർണ്ണമായ ഒരു വാക്യമായിട്ട് മാറുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അംഗവാക്യം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അംഗിവാക്യത്തിലെ കർത്താവും ഒരു പൂർണ്ണക്രിയ കംപ്ലീറ്റ് ആയിട്ടുള്ള സെന്റൻസും മസ്റ്റ് ആയിട്ടും ഉണ്ടാവും അംഗി വാക്യത്തില്. അംഗവാക്യാണെങ്കിലോ അംഗിവാക്യത്തിനെ കീഴടങ്ങി നിൽക്കും, അതിനെ ആശ്രയിച്ച് നിൽക്കും. ഇങ്ങനെ അതിനെ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടിയാൽ മാത്രമാണ് അതിനെ മുന്നോട്ട് പോവാനായിട്ടുള്ള എന്താ പറയാ പറ്റുള്ളൂ. ക്രിയ എന്ന് പറയുന്നത് അപൂർണമായിരിക്കും. മറ്റേത് അംഗവാക്യത്തില് അല്ല സോറി അംഗിവാക്യത്തില് പൂർണ്ണ ക്രിയ ഉണ്ടാവും, കർത്താവ് ഉണ്ടാവും. അംഗവാക്യത്തില് എപ്പോഴും അംഗിവാക്യത്തിനെ കീഴടങ്ങി നിൽക്കുകയും ചെയ്യും, മാത്രവുമല്ല അപൂർണ ക്രിയയായിരിക്കും. ഓക്കെ, ഒരു ചോദ്യം കൂടെ തരാം. ദേവകി വീട്ടിൽ വരുമെങ്കിൽ ലീല കൂടി പോകണം. ദേവകി വീട്ടിൽ വരുമെങ്കിൽ ലീല കൂടി പോകണം. ദേവകി വീട്ടിൽ വരുമെങ്കിൽ ഞാൻ പറഞ്ഞു കറക്റ്റാ. ലീല കൂടി പോകണം അംഗിവാക്യം. ദേവകി വീട്ടിൽ വരുമെങ്കിൽ ലീല കൂടി പോകണം, അതാണ് ചോദ്യം. ആര് പറയും? ദേവകി വീട്ടിൽ വരുമെങ്കിൽ പറഞ്ഞോളൂ. ദേവകി അത് വീട്ടിൽ വരുമെങ്കിൽ അംഗവാക്യം. ദേവകി വീട്ടിൽ വരുമെങ്കിൽ അംഗവാക്യം. ദെൻ അംഗിവാക്യം ലീല കൂടി പോകണം അംഗിവാക്യം. ലീല കൂടി പോകണം എന്നുള്ളത് അംഗി വാക്യവും. നൗ ഇറ്റ്സ് ക്ലിയർ. അംഗ അംഗിവാക്യം ഇൻകംപ്ലീറ്റും അംഗി എന്നുള്ളത് കംപ്ലീറ്റ് സെന്റൻസും അംഗവാക്യം എന്നുള്ളത് ഇൻകംപ്ലീറ്റും ആണ്. അംഗിവാക്യത്തിന്റെ സഹായത്തോടു കൂടി മാത്രമാണ് അംഗവാക്യത്തിന് അർത്ഥപൂർത്തി കൈവരികയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ അംഗവാക്യം എന്ന് പറയുന്നത്. എപ്പോഴും അംഗിവാക്യത്തില് പൂർണ്ണക്രിയ ഉണ്ടാവും, കർത്താവ് ഉണ്ടാവും. എന്നാൽ അംഗവാക്യത്തില് നമ്മുടെ അംഗിവാക്യത്തെ ആശ്രയിച്ചാണ് അതിനെ നിലനിൽക്കുള്ളൂ, അപൂർണക്രിയ ആയിരിക്കും. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി വാക്യശുദ്ധി അതൊക്കെ അറിയാമല്ലോ അല്ലെ. ഞാൻ കുറച്ച് എക്സാമ്പിള് ഹോംവർക്ക് ആയിട്ട് ഞാൻ സെൻഡ് ചെയ്ത് തരാം. ആൻസറ് എനിക്ക് നിങ്ങള് വാട്സാപ്പ് ചെയ്ത് തരണം. അണ്ടർസ്റ്റുഡ്? അണ്ടർസ്റ്റുഡ്? ക്വസ്റ്റ്യൻ ഞാൻ സെൻഡ് ചെയ്യാം വിത്ത് ഹെഡിങ്. ഹെഡിങ് എഴുതാം, ആൻസറ് എനിക്ക് സെൻഡ് ചെയ്ത് തരാം. അണ്ടർസ്റ്റുഡ്? മനസ്സിലായോ? ഇൻഡിവിജ്വലി നിങ്ങൾ എനിക്ക് വാട്സാപ്പ് ചെയ്ത് എന്റെ പേഴ്സണൽ നമ്പറിലേക്ക് എനിക്ക് വാട്സാപ്പ് ചെയ്ത് തരാം. ക്ലിയർ? ഓക്കെ.
ഓക്കേ ദെൻ ബൈ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക്യൂ താങ്ക്യൂ മാം താങ്ക്യൂ മാം